എല്ലാവർക്കും നമസ്കാരം. ഭാരത ദർശനം എന്ന ഓൺലൈൻ സ്പിരിച്വൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ ചില ഭാഗങ്ങളാണ് ഞാൻ വായിക്കുന്നത്. പല സ്ത്രീകളും എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പുസ്തകം വായിക്കാനായിട്ട്. മേടിച്ചാൽ തന്നെ അത് ഇന്ന് വായിക്കാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. ഇങ്ങനെ യൂട്യൂബ് ചാനലിലൊക്കെ ഇടുമ്പോൾ അടുക്കള ജോലികൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോൾ അതിരുന്ന് കേൾക്കാമല്ലോ എന്ന്. പരലോക നിയമങ്ങൾ എന്ന ബുക്ക് പലരും അങ്ങനെ ജോലിക്കിടയിൽ കേട്ടു എന്നൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ചാപ്റ്ററിൽ നിന്നും കുറച്ചെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വായിക്കാമെന്ന് കരുതുന്നു. കാരണം ഇത് എല്ലാവർക്കും ആധ്യാത്മികമായിട്ട് ഒരുപാട് പ്രയോജനപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. 3-ാമത്തെ അധ്യായത്തിൻ്റെ പേര് 2 ശരീരങ്ങളോട് കൂടിയ ദിവ്യൻ എന്നാണ്. ഇതിൽ മുകുന്ദൻ അച്ഛനോട് ഒരു വിനോദയാത്രയ്ക്ക് സമ്മതം ചോദിക്കുന്നതായിട്ടാണ് തുടക്കം. അദ്ദേഹം അതിന് അനുവാദം നൽകുന്നു. ഈ അനുവാദം ചോദിച്ചതിൻ്റെ പിറ്റേ ദിവസം ബറേലിയിൽ നിന്ന് വാരണാസി വരെ പോയി വരാനുള്ളൊരു പാസും കുറച്ച് പണവും അച്ഛൻ മുകുന്ദന് നൽകി. എന്നിട്ട് പറഞ്ഞു, വാരണാസിയിലെ ഒരു സ്നേഹിതൻ കേദാരനാഥ ബാബുവിൻ്റെ അടുത്ത് എനിക്കൊരു ബിസിനസ് നിർദ്ദേശം വയ്ക്കാനുണ്ട്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ വിലാസം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഞങ്ങൾ രണ്ടുപേരുടെയും സ്നേഹിതനായ സ്വാമി പ്രണവാനന്ദനിലൂടെ ഈ കത്ത് അദ്ദേഹത്തിനെ എത്തിക്കാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾ ഒരേ ഗുരുനാഥൻ്റെ ശിഷ്യരാണ്. ആ സ്വാമി അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക കാര്യങ്ങളിൽ ഒരു ശ്രേഷ്ഠമായ നില കൈവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസർഗം നിനക്കും ഗുണം ചെയ്യും. ഈ 2-ാമത്തെ കത്ത് നിന്നെ പരിചയപ്പെടുത്തുവാൻ ഉതകുമെന്ന് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് രണ്ടുപേരുടെയും ഗുരു ലാഹിരി മഹാശയൻ തന്നെയാണെന്ന്, മുകുന്ദൻ്റെ അച്ഛൻ്റെ ഗുരുവും ഈ പറഞ്ഞ മഹാത്മാവിൻ്റെ ഗുരുവും ലാഹിരി മഹാശയനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം മുകുന്ദൻ അവിടെ എത്തി. വാരണാസിയിൽ എത്തിയ ഉടനെ സ്വാമിയുടെ വീട്ടിലേക്ക് തിരിച്ചു. മുൻവശത്തെ വാതിൽ തുറന്നിരുന്നു. 2-ാം നിലയിൽ വലിയ ഹോൾ പോലെയുള്ള ഒരു മുറിയിലേക്ക് മുകുന്ദൻ കയറി ചെന്നു. അല്പം ഉയർന്ന ഒരു ചെറിയ വേദിയിൽ ഒരുവിധം തടിച്ച ഒറ്റമുണ്ട് മാത്രം ധരിച്ച ഒരു ദേഹം പത്മാസനത്തിലിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തലയും ഞൊറി വീഴാത്ത മുഖവും വെടിപ്പായി ക്ഷൗരം ചെയ്തിരുന്നു. പരമാനന്ദത്തിൻ്റെ മന്ദസ്മേരം ആ മുഖത്ത് കളിയാടി. വിളിക്കാതെ കടന്നു വന്നു എന്നുള്ള എൻ്റെ ചിന്ത അകറ്റാനായി ഒരു പഴയ സുഹൃത്തിനെ എന്ന വണ്ണം അദ്ദേഹം എന്നെ സ്വാഗതം ചെയ്തു. ബാബ ആനന്ദ്, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് സന്തോഷം ഭവിക്കട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദത്തിലായിരുന്നു ഹൃദയപൂർവമായ ആ സ്വാഗതം. മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ തൊട്ടുവദിച്ചു. എന്നിട്ട് ചോദിച്ചു, അങ്ങാണോ സ്വാമി പ്രണവാനന്ദൻ? അദ്ദേഹം തലയാട്ടി. നീ ഭഗവതിയുടെ മകനാണോ? അച്ഛൻ്റെ കത്ത് പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാൻ സമയം കിട്ടും മുമ്പേ അദ്ദേഹം ആരാഞ്ഞു. ഏറെക്കുറെ അനാവശ്യമായി തീർന്ന ആ പരിചയപ്പെടുത്തൽ സന്ദേശം ഞാൻ അത്ഭുതത്തോടെ അദ്ദേഹത്തിന് നൽകി. തീർച്ചയായും നിനക്ക് വേണ്ടി കേദാരനാഥ ബാബുവിനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. തൻ്റെ അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് അദ്ദേഹം എന്നെ വീണ്ടും അത്ഭുതപ്പെടുത്തി. അദ്ദേഹം കത്ത് ഓടിച്ചു നോക്കിയിട്ട് അച്ഛനെപ്പറ്റി സ്നേഹപൂർണമായ ചില പരാമർശങ്ങൾ നടത്തി. നിനക്കറിയുമോ, ഞാൻ 2 പെൻഷൻ അനുഭവിക്കുന്നു. ഒന്ന്, നിന്റെ അച്ഛന് വേണ്ടി റെയിൽവേയിൽ ജോലി ചെയ്തതിന് അദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരം ലഭിച്ചത്. മറ്റേത് സ്വർഗപിതാവിൻ്റെ കാരുണ്യം കൊണ്ടുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എൻ്റെ ലൗകിക കർത്തവ്യങ്ങൾ മനസാക്ഷിയോടെ ചെയ്തു തീർത്തതിന്. ഈ പ്രസ്താവന എനിക്ക് തീരെ അസ്പഷ്ടമായി തോന്നി. അങ്ങയ്ക്ക് എങ്ങനെയുള്ള പെൻഷനാണ് സ്വർഗപിതാവിൽ നിന്ന് ലഭിക്കുന്നത്? അങ്ങയുടെ മടിയിൽ അദ്ദേഹം പണം ഇട്ടു തരുമോ? ഇതൊരു 12 വയസ്സുകാരൻ്റെ ചോദ്യമാണ്. അദ്ദേഹം ചിരിച്ചു. എത്രയോ വർഷത്തെ അഗാധമായ ധ്യാനത്തിൻ്റെ പ്രതിഫലമായ അളവറ്റ പ്രശാന്തിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ പണം കൊതിക്കുന്നില്ല. എൻ്റെ അല്പം ചില ലൗകിക ആവശ്യങ്ങൾ എല്ലാം വേണ്ടവണ്ണം നിറവേറ്റപ്പെടുന്നുണ്ട്. 2-ാമത്തെ പെൻഷൻ്റെ പ്രാധാന്യം നിനക്ക് പിന്നീട് മനസ്സിലാകും. പെട്ടെന്ന് ഞങ്ങളുടെ സംഭാഷണം നിർത്തിയിട്ട് അദ്ദേഹം ഗൗരവഭാവത്തിൽ നിശ്ചലനായിരുന്നു. ദുരൂഹതയുടെ ഒരു പരിവേഷം അദ്ദേഹത്തെ പൊതിഞ്ഞു. താല്പര്യമുള്ള എന്തോ നിരീക്ഷിക്കുന്നതുപോലെ ആ കണ്ണുകൾ ആദ്യം മിന്നിത്തെളിഞ്ഞു. പിന്നീട് അവയുടെ തിളക്കം മങ്ങി. അദ്ദേഹത്തിൻ്റെ മൗനത്തിൽ എനിക്ക് വല്ലായ്മ തോന്നി. അച്ഛൻ്റെ സുഹൃത്തിനെ എങ്ങനെ കാണുമെന്ന് ഇനിയും അദ്ദേഹം പറഞ്ഞില്ലല്ലോ.
ഒരൽപ്പം അസ്വസ്ഥനായി. ഞങ്ങൾ രണ്ടാളൊഴിച്ചാൽ ശൂന്യമായ മുറിയിൽ ചുറ്റുപാടും ഞാൻ കണ്ണോടിച്ചു. എൻ്റെ അലസമായ നോട്ടം വേദിയുടെ അടിയിൽ കിടന്ന അദ്ദേഹത്തിൻ്റെ തടി കൊണ്ടുള്ള മെതിയടികളിൽ പതിഞ്ഞു. ചോട്ടാ മഹാശയ, വിഷമിക്കേണ്ട, നിനക്ക് കാണേണ്ടയാൾ അരമണിക്കൂറിനകം നിന്റെ അടുത്തെത്തും. ആ യോഗി എൻ്റെ മനസ്സ് വായിക്കുകയായിരുന്നു. എൻ്റെ അപ്പോഴത്തെ അവസ്ഥയിൽ അത്ര പ്രയാസമൊന്നുമല്ലാത്ത ഒരു കാര്യം. ദുരൂഹമായ നിശബ്ദതയിൽ അദ്ദേഹം വീണ്ടും ലയിച്ചു. എൻ്റെ വാച്ചിൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്വാമി സ്വയം ഉണർന്നു. കേദാരനാഥ ബാബു കഥകിനടുത്തെത്തി എന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു. ആരോ ഗോവണി കയറി വരുന്ന ശബ്ദം ഞാൻ കേട്ടു. വിസ്മയത്തിൻ്റെതായ ഒരു ഒന്നും മനസ്സിലായേക എനിക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടു. എൻ്റെ ചിന്തകൾ കുഴങ്ങി മറിഞ്ഞു. ഒരു ദൂതൻ്റെ സഹായമില്ലാതെ എൻ്റെ അച്ഛൻ്റെ സ്നേഹിതനെ ഇവിടെ എങ്ങനെ വിളിച്ചു വരുത്താൻ സാധിക്കും? ഞാൻ ഇവിടെ എത്തിയ ശേഷം സ്വാമിജി എന്നോടല്ലാതെ മറ്റാരോടും സംസാരിച്ചുമില്ലല്ലോ. ഞാൻ ഉപചാരമൊന്നും കൂടാതെ ആ മുറി വിട്ട് ഗോവണിപ്പടികൾ ഇറങ്ങി പകുതി വഴിയായപ്പോൾ അധികം പൊക്കവും വണ്ണവുമില്ലാത്ത വെളുത്ത ഒരാളെ കണ്ടു. അദ്ദേഹം ധൃതിയിലാണെന്ന് തോന്നി. കേദാരനാഥ ബാബുവാണോ അങ്ങ്? എൻ്റെ വാക്കുകളിൽ ഉദ്വേഗം കലർന്നിരുന്നു. അതെ, എന്നെ കാണാൻ കാത്തിരിക്കുന്ന ഭഗവതിയുടെ മകനല്ലേ നീ? സൗഹാർദ്ദത്തോടെ അദ്ദേഹം മന്ദഹസിച്ചു. സർ, അങ്ങ് എങ്ങനെ ഇവിടെ എത്താനിടയായി? അദ്ദേഹത്തിൻ്റെ ദുരൂഹമായ സാന്നിധ്യത്തിൽ എനിക്ക് അമ്പരപ്പിൻ്റെ അമർഷം തോന്നി. ഇന്നത്തെ ദിവസം എല്ലാം അത്ഭുതങ്ങൾ തന്നെ. ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ ഗംഗയിൽ കുളിച്ചു കഴിഞ്ഞ ഉടനെ സ്വാമി പ്രണവാനന്ദൻ എൻ്റെ അടുത്തെത്തി. ഞാൻ അപ്പോൾ അവിടെയുണ്ടെന്ന് അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കി എന്നറിയില്ല. ഭഗവതിയുടെ മകൻ നിങ്ങളെ കാത്ത് എൻ്റെ മുറിയിലിരിക്കുന്നു, എൻ്റെ കൂടെ വരുമോ? ഞാൻ സസന്തോഷം സമ്മതിച്ചു. ഞങ്ങൾ കൈപിടിച്ച് മുമ്പോട്ട് നീങ്ങിയപ്പോൾ മെതിയേടിയിട്ടിരുന്ന സ്വാമി വിചിത്രമെന്ന് പറയട്ടെ നടത്തയ്ക്കുള്ള പാദരക്ഷ ധരിച്ചിരുന്ന എന്നെ പിന്നിലാക്കി. എൻ്റെ വീട്ടിലെത്താൻ നിങ്ങൾ എത്ര സമയമെടുക്കും? ഇത് ചോദിക്കാൻ പ്രണവാനന്ദജി പെട്ടെന്ന് നിന്നു. ഏകദേശം അരമണിക്കൂർ. എനിക്കിപ്പോൾ മറ്റൊരു കാര്യം ചെയ്യാനുണ്ട്. അദ്ദേഹം അർദ്ധഗർഭമായി എന്നെ നോക്കി. എനിക്ക് താങ്കളെ പിന്നിലാക്കിയിട്ട് പോകേണ്ടിയിരിക്കുന്നു. എൻ്റെ വീട്ടിൽ വെച്ച് നമുക്ക് കാണാം. അവിടെ ഭഗവതിയുടെ മകനും ഞാനും താങ്കളെ കാത്തിരിക്കുന്നുണ്ടാകും. എനിക്ക് എതിർക്കാൻ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം വേഗത്തിൽ നടന്ന് എൻ്റെ മുന്നിൽ കയറി ആൾക്കൂട്ടത്തിൽ മറിഞ്ഞു. കഴിയും വേഗം നടന്ന് ഞാൻ ഇവിടെ എത്തി. ഇത് ഈ സ്വാമിജിയും സ്വാമി അതായത് ഇത് സ്വാമി കേദാരനാഥ ബാബുവും പ്രണവാനന്ദ സ്വാമിയും തമ്മിലുള്ള സംഭാഷണമാണ് ഈ കേട്ടത്. മുകുന്ദൻ തുടരുകയാണ്. ഈ വിശദീകരണം എൻ്റെ അമ്പരപ്പ് വർദ്ധിപ്പിച്ചതേയുള്ളൂ. സ്വാമിയെ എത്ര കാലമായി അറിയാമെന്ന് ഞാൻ അന്വേഷിച്ചു. കഴിഞ്ഞ വർഷം ഏതാനും പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ കണ്ടു. പക്ഷേ അടുത്തയിടെയായിട്ട് കാണാറില്ല. സ്നാനഘട്ടത്തിൽ വച്ച് ഇന്ന് അദ്ദേഹത്തെ വീണ്ടും കാണാൻ കഴിഞ്ഞത് എനിക്ക് സന്തോഷമായി. എനിക്ക് എൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എൻ്റെ സ്വബോധം നഷ്ടപ്പെടുകയാണോ? അങ്ങ് അദ്ദേഹത്തെ സാങ്കല്പിക ദർശനത്തിൽ കണ്ടതാണോ? അതോ അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ കാണുകയും അദ്ദേഹത്തിൻ്റെ കൈകൾ തൊടുകയും കാൽപെരുമാറ്റം കേൾക്കുകയും ചെയ്തോ? നീ എന്താണ് പറഞ്ഞുകൊണ്ടുവരുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുഖം കോപത്താൽ തുടുത്തു. ഞാൻ നിന്നോട് കള്ളം പറയുകയല്ല. നീ ഇവിടെ എന്നെ കാത്തിരിക്കുന്നു എന്ന് സ്വാമിയിലൂടെയല്ലാതെ ഞാനെങ്ങനെ അറിയും? മുകുന്ദൻ മറുപടി പറയുകയാണ്. നോക്കൂ, ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ ഇവിടെ വന്നെത്തിയതിന് ശേഷം സ്വാമി പ്രണവാനന്ദൻ എൻ്റെ കൺമുമ്പിൽ നിന്ന് ഒരു നിമിഷം പോലും മാറിയിട്ടില്ല. മുഴുവൻ കഥയും പറഞ്ഞ് ഒപ്പിച്ചിട്ട് ഞാനും സ്വാമിയും തമ്മിലുണ്ടായ സംഭാഷണം ഞാൻ ആവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വികസിച്ചു. നാം ഈ ഭൗതിക യുഗത്തിൽ തന്നെ ജീവിക്കുകയാണോ അതോ സ്വപ്നം കാണുകയാണോ? എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദിവ്യാത്ഭുതത്തിന് സാക്ഷിയാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ സ്വാമി വെറുമൊരു സാധാരണ മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. വേറൊരു ശരീരം ആവിർഭവിപ്പിക്കാനും അതിലൂടെ പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് കഴിയുമെന്ന് ഇപ്പോൾ മനസ്സിലായി. ഞങ്ങൾ ഒന്നിച്ച് ആ പുണ്യപുരുഷൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്നു. ഇരിപ്പിടത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന പാദുകങ്ങളിലേക്ക് കേദാരനാഥ ബാബു വിരൽ ചൂണ്ടി. നോക്കൂ, അതേ പാദുകങ്ങൾ തന്നെയാണ് അദ്ദേഹം സ്നാനഘട്ടത്തിൽ ധരിച്ചിരുന്നത്. അദ്ദേഹം മന്ത്രിച്ചു. ഇക്കാണുന്നത് പോലെയുള്ള ഒരു ഒറ്റമുണ്ട് മാത്രമാണ് അദ്ദേഹം ധരിച്ചിരുന്നതും. സന്ദർശകൻ അദ്ദേഹത്തെ പ്രണമിച്ചപ്പോൾ ആ യതീന്ദ്രൻ എൻ്റെ നേരെ ചോദ്യരൂപേണയുള്ള പുഞ്ചിരിയോടെ തിരിഞ്ഞു.
നീ എന്താണ് ഇതിലൊക്കെ ഇത്ര അന്ധാളിക്കുന്നത്? ഇന്ദ്രിയഗോചരമായ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മമായ ഐക്യം യഥാർത്ഥ യോഗികളിൽ നിന്ന് മറയ്ക്കപ്പെട്ടിട്ടില്ല. വിദൂരസ്ഥമായ കൽക്കട്ടയിലെ ശിഷ്യന്മാരെ ഞാൻ തൽക്ഷണം കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. സ്ഥൂലപ്രകൃതിയുടെ എല്ലാ പ്രതിബന്ധങ്ങളെയും ഇച്ഛാശക്തി കൊണ്ട് തരണം ചെയ്യാൻ അവർക്കും ഇതുപോലെ സാധിക്കും. എൻ്റെ കുരുന്നു മനസ്സിൽ ആത്മീയ മാർഗത്തിൽ ഔത്സുഖ്യം ഇളക്കിവിടുന്നതിനായിരിക്കും തൻ്റെ റേഡിയോ ടെലിവിഷൻ ശക്തി വൈഭവങ്ങളെപ്പറ്റി പറയാൻ സ്വാമി കനിഞ്ഞത്. പക്ഷേ സന്തോഷകരമായ താല്പര്യത്തിന് പകരം അത്ഭുതാദരങ്ങൾ നിറഞ്ഞ ഭയം മാത്രമാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഞാൻ ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത ശ്രീ യുക്തേശ്വരൻ എന്ന പ്രത്യേക ഗുരുനാഥനിലൂടെ ഈശ്വരാന്വേഷണം നടത്താൻ എൻ്റെ ഭാഗധേയമിരിക്കെ പ്രണവാനന്ദനെ ഗുരുവായി സ്വീകരിക്കാൻ എനിക്ക് താല്പര്യം തോന്നിയില്ല. എൻ്റെ മുന്നിലുള്ളത് അദ്ദേഹം തന്നെയാണോ അതോ പ്രതിരൂപമാണോ എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സംശയത്തോടെ നോക്കി. ആത്മാവിനെ ഉണർത്തുന്ന ഒരു കടാക്ഷം കൊണ്ടും തൻ്റെ ഗുരുവിനെ പറ്റിയുള്ള പ്രചോദനാത്മകമായ ചില വാക്കുകൾ കൊണ്ടും അദ്ദേഹം എൻ്റെ അസ്വസ്ഥത അകറ്റാൻ ശ്രമിച്ചു. ലാഹിരി മഹാശയനായിരുന്നു ഞാൻ അറിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ യോഗി. ദിവ്യത്വം ഉടലാർന്നതായിരുന്നു അദ്ദേഹം. ഒരു ശിഷ്യന് തൻ്റെ ഇച്ഛാനുസരണം മറ്റൊരു ഉടൽ ആവിർഭവിക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആചാര്യന് എന്തെങ്കിലും അത്ഭുതങ്ങൾ അസാധ്യമാണോ എന്ന് ഞാൻ ആലോചിച്ചു. ഗുരുവിൻ്റെ സഹായം എത്ര അമൂല്യമാണെന്ന് ഞാൻ പറയാം. മറ്റൊരു ശിഷ്യനുമൊത്ത് രാത്രി തോറും 8 മണിക്കൂർ നേരം ഞാൻ ധ്യാനനിരതനായി ഇരിക്കാറുണ്ടായിരുന്നു. പകൽ ഞങ്ങൾക്ക് റെയിൽവേ ഓഫീസിൽ ജോലി ചെയ്യണമായിരുന്നു. എൻ്റെ ക്ലാർക്ക് ജോലി തുടർന്നു കൊണ്ടുപോകാൻ പ്രയാസം തോന്നിയ ഞാൻ മുഴുവൻ സമയവും ഈശ്വരനായി സമർപ്പിക്കുവാൻ ആഗ്രഹിച്ചു. രാത്രിയുടെ പകുതിയും ധ്യാനിച്ചുകൊണ്ട് 8 കൊല്ലം ഞാൻ കഠിനയത്നം തുടർന്നു. എനിക്ക് അത്ഭുതകരങ്ങളായ ഫലങ്ങളാണ് ലഭിച്ചത്. മഹത്തായ അപരോക്ഷാനുഭൂതികൾ എൻ്റെ മനസ്സിനെ പ്രബുദ്ധമാക്കി. പക്ഷേ പരബ്രഹ്മത്തിനും എനിക്കും മധ്യേ നേരിയ ഒരു മറ എന്നിട്ടും നിലനിന്നു. അമാനുഷികമായ ആത്മാർത്ഥത ഉണ്ടായിരുന്നിട്ടും ആത്യന്തികവും അവിഛിന്നവുമായ ഈശ്വര സംയോഗം എനിക്ക് നിരസിക്കപ്പെട്ടിരിക്കുന്നതായി ഞാൻ കണ്ടു. ഒരു സായാഹ്നത്തിൽ ഞാൻ ലാഹിരി മഹാശയനെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ പാവനമായ ശുപാർശയ്ക്കു വേണ്ടി യാചിച്ചു. എൻ്റെ ആവലാതികൾ രാത്രി മുഴുവൻ തുടർന്നു. ഗുരുദേവ, ആ പ്രേമഭാചനത്തെ നേരിട്ട് കാണാതെ ജീവിക്കാൻ വയ്യാത്ത വണ്ണം അത്ര അടക്കാനാവാത്തതാണ് എൻ്റെ ആത്മീയ ആധന. എനിക്കെന്ത് ചെയ്യാൻ കഴിയും? നീ കുറെ കൂടി ഗാഠമായി ധ്യാനിക്കണം. ഈശ്വരൻ തന്നെയായ ഗുരുദേവ, ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. ഈശ്വരൻ ഭൗതിക ശരീരത്തിൽ ആവിർഭവിച്ചതായിട്ടാണ് ഞാൻ അങ്ങയെ കാണുന്നത്. അങ്ങയുടെ അനന്തരൂപത്തിൽ അങ്ങയെ കാണാൻ എന്നെ അനുഗ്രഹിച്ചാലും. ലാഹിരി മഹാശയൻ അദ്ദേഹത്തിൻ്റെ കൈകൾ ദയാവായ്പിൻ്റെ ആംഗ്യത്തോടെ നീട്ടി. നീ ഇപ്പോൾ പോയി ധ്യാനനിരതനാകൂ. ഞാൻ ബ്രഹ്മത്തോടെ നിനക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടുണ്ട്. അളവില്ലാത്ത ഉത്കർഷബോധത്തോടെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. അന്ന് രാത്രിയിൽ ധ്യാനത്തിൽ എൻ്റെ തീവ്രമായ ലക്ഷ്യം സഫലമായി. ഞാൻ ഇന്ന് നിരന്തരമായ ആത്മീയ പെൻഷൻ അനുഭവിക്കുന്നു. അന്നു മുതൽ പരമാനന്ദ സ്വരൂപിയായ ജഗത് സൃഷ്ടാവ് ഏതെങ്കിലും മായാമറയ്ക്ക് പിന്നിൽ എൻ്റെ കണ്ണുകളിൽ നിന്ന് ഒളിച്ചു നിന്നിട്ടില്ല. പ്രണവാനന്ദൻ്റെ മുഖത്ത് ഒരു ദിവ്യപ്രഭ വ്യാപിച്ചിരുന്നു. മറ്റൊരു ലോകത്തെ ശാന്തി എൻ്റെ ഹൃദയത്തിൽ കടന്നു. ഭയമെല്ലാം ഓടി ഒളിച്ചു. ആ പുണ്യാത്മാവ് മറ്റൊരു രഹസ്യം കൂടി പറഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഞാൻ ലാഹിരി മഹാശയൻ്റെ അടുത്ത് മടങ്ങിയെത്തി അദ്ദേഹത്തിൻ്റെ നിസ്സീമമായ അനുഗ്രഹത്തിന് നന്ദി പറയാൻ ശ്രമിച്ചു. എന്നിട്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ദിവ്യഗുരു, എനിക്കിനി ഓഫീസിൽ ജോലി ചെയ്യാൻ വയ്യ. എന്നെ സ്വതന്ത്രനാക്കൂ. ബ്രഹ്മം എന്നെ നിതാന്ത ലഹരിയിലാക്കുന്നു. നിന്റെ കമ്പനിയിൽ നിന്നൊരു പെൻഷൻ അപേക്ഷിക്കൂ. എന്ത് കാരണം ഞാൻ കാണിക്കും? സേവനത്തിൽ ഇത്ര കാലേ കൂട്ടി. നിനക്ക് തോന്നുന്നത് പറയൂ. അടുത്ത ദിവസം ഞാൻ അപേക്ഷ കൊടുത്തു. എൻ്റെ അകാലികമായ അപേക്ഷയുടെ സാഹചര്യങ്ങൾ ഡോക്ടർ അന്വേഷിച്ചു. ജോലി സമയത്ത് എൻ്റെ മേരുദണ്ഡത്തിൽ ശക്തിയായി ഉയരുന്ന ഒരു അനുഭൂതി വിശേഷം എനിക്ക് പിടിച്ചു നിൽക്കാനാകാത്ത വിധം അനുഭവപ്പെടുന്നു. അത് എൻ്റെ ശരീരം മുഴുവനും വ്യാപിച്ച് എന്നെ ജോലിക്ക് അപ്രാപ്തനാക്കുന്നു. കൂടുതലൊന്നും ചോദിക്കാതെ ആ ഷുഗരൻ എനിക്ക് പെൻഷന് ശക്തിയായി ശുപാർശ ചെയ്തു. അത് ഉടനെ തന്നെ ലഭിക്കുകയും ചെയ്തു. ലാഹിരി മഹാശയൻ്റെ ദൈവികമായ ഇച്ഛാശക്തി ആ ഡോക്ടറിലും നിന്റെ അച്ഛനുൾപ്പെടെ റെയിൽവേയിലുള്ള ഉദ്യോഗസ്ഥരിലും കൂടി പ്രവർത്തിച്ചുവെന്ന് എനിക്കറിയാം. മഹാനായ ഗുരുവിൻ്റെ ആത്മീയ നിർദ്ദേശം അവർ സ്വമേധയാ അനുസരിക്കുകയും പ്രേമഭാജനമായ ഈശ്വരനുമായി നിതാന്ത സംയോഗത്തിൻ്റെ ഒരു ജീവിതത്തിന് എന്നെ സ്വതന്ത്രനാക്കുകയും ചെയ്തു. ഈ അസാധാരണമായ വെളിപാടിന് ശേഷം സ്വാമി പ്രണവാനന്ദൻ തൻ്റെ സുദീർഘ നിശബ്ദതയിലാണ്ടു.
ആദരപൂർവം പാദം തൊട്ട് ഞാൻ വിടവാങ്ങുമ്പോൾ അദ്ദേഹം എന്നെ അനുഗ്രഹിച്ച് ആശീർവദിച്ചു. നിന്റെ ജീവിതം സന്യാസത്തിനും യോഗവിദ്യയ്ക്കും വേണ്ടിയുള്ളതാണ്. ഞാൻ ഇനിയും ഒരിക്കൽ നിന്റെ അച്ഛനോടൊപ്പം നിന്നെ കാണും. കടന്നുപോയ വർഷങ്ങൾ ഈ രണ്ട് പ്രവചനങ്ങൾക്കും സാഫല്യമേകി. ഇത്രയുമാണ് ഈ അധ്യായത്തിലെ പ്രസക്ത ഭാഗങ്ങൾ. ഇതുകൂടാതെ ശ്രീ യോഗാനന്ദൻ ഈ രണ്ട് ശരീരങ്ങളിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെടുക എന്ന അസാധാരണമായ യോഗവിദ്യയുടെ കുറച്ച് വിശദീകരണം കൂടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കേൾക്കുവാൻ വേണ്ടി ഞാൻ അതുകൂടെ വായിക്കുകയാണ്. യോഗീശ്വരന്മാർ മനസ്സിൻ്റെ ശാസ്ത്രത്തിലൂടെ കണ്ടെത്തിയ നിയമങ്ങളുടെ സാധുത ഭൗതികശാസ്ത്രം അതിൻ്റെ സ്വന്തം രീതിയിൽ ഇപ്പോൾ സമർത്ഥിക്കുന്നു. ഉദാഹരണത്തിന്, മനുഷ്യന് ദൂരദർശന ശക്തിയുണ്ടെന്ന ഒരു സ്പഷ്ടീകരണം 1934 26 തീയതി റോമിലെ റോയൽ യൂണിവേഴ്സിറ്റിയിൽ നൽകപ്പെട്ടു. ന്യൂറോ സൈക്കോളജി പ്രൊഫസർ ഡോക്ടർ ഗിസപ്പി കാലിഗാരിസ് പരീക്ഷണത്തിന് വിധേയനായ ഒരാളുടെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ അമർത്തിയപ്പോൾ ആ വ്യക്തി ഭിത്തിയുടെ അപ്പുറത്തുള്ള ആളുകളുടെയും വസ്തുക്കളുടെയും സൂക്ഷ്മമായ വിവരങ്ങൾ നൽകി. ഒരു വ്യക്തിയുടെ ചില ശരീരഭാഗങ്ങളിലെ തൊലി ക്ഷോഭിപ്പിച്ചാൽ ആ വ്യക്തിക്ക് മറ്റൊരു തരത്തിലും കാണാൻ കഴിയാത്ത വസ്തുക്കൾ, അതായത് ഇന്ദ്രിയാതീതമായ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നു എന്ന് ഡോക്ടർ കാലിഗാരിസ് പ്രൊഫസർമാരോട് പറഞ്ഞു. ഭിത്തിക്കപ്പുറത്തുള്ള വസ്തുക്കൾ കാണാനുള്ള കഴിവ് നൽകുന്നതിന് പ്രൊഫസർ കാലിഗാരിസ് പരീക്ഷണ വിധേയൻ്റെ നെഞ്ചിന് വലതുവശത്തുള്ള ഒരു സ്ഥാനം 15 മിനിറ്റ് നേരം അമർത്തിപ്പിടിച്ചു. ശരീരത്തിലെ ചില ഭാഗങ്ങൾ ഉത്തേജിപ്പിച്ചാൽ എത്ര ദൂരമുള്ള വസ്തുക്കൾ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രസ്തുത വ്യക്തിക്ക് കാണാൻ കഴിയുമെന്ന് ഡോക്ടർ കാലിഗാരിസ് പറഞ്ഞു. ഗാഠധ്യാനത്തിൽ ആത്മാവിൻ്റെ ആദ്യത്തെ അനുഭവം സുഷുമ്നയുടെ അൾത്താരയിലാണ്. പിന്നീട് മസ്തിഷ്കത്തിൽ കുത്തിയൊഴുകുന്ന ആനന്ദാനുഭൂതിയുടെ പ്രവാഹം താങ്ങാനാവാത്തതാണ്. എന്നാൽ ഒരു യോഗി അതിൻ്റെ പ്രത്യക്ഷരൂപം നിയന്ത്രിക്കാൻ പഠിക്കുന്നു. ഞാൻ പ്രണവാനന്ദജിയെ കാണുമ്പോൾ അദ്ദേഹം തികഞ്ഞ ആത്മജ്ഞാനം ലഭിച്ച ഒരു ആചാര്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കർമ്മനിരതമായ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ അതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം അഴിവില്ലാത്ത നിർവികൽപ്പ സമാധിയിൽ എത്തിയിരുന്നില്ല. സമാധിയുടെ പൂർണ്ണവും അചഞ്ചലവുമായ ആ അവസ്ഥയിൽ തൻ്റെ ഏത് ലൗകിക കൃത്യം നിർവഹിക്കുന്നതിലും യോഗിക്ക് യാതൊരു ബുദ്ധിമുട്ടുമുണ്ടാകുന്നില്ല. പെൻഷനായ ശേഷം പ്രണവാനന്ദജി ഭഗവത്ഗീതയുടെ ഗഹനമായ ഒരു ഭാഷ്യം പ്രണവഗീത എന്ന പേരിലെഴുതി. ഇത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ലഭിക്കും. ഒന്നിലധികം ശരീരങ്ങളിൽ പ്രത്യക്ഷപ്പെടാനുള്ള കഴിവ് പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ പ്രസ്താവിച്ചിട്ടുള്ള ഒരു സിദ്ധിയാണ്. ഒരേ സമയത്ത് രണ്ടിടത്ത് പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസം യുഗങ്ങൾ തോറും പല പുണ്യാത്മാക്കളുടെ ജീവിതത്തിലും പ്രദർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയുമാണ് യോഗാനന്ദയുടെ ഈ 3-ാം അധ്യായത്തിലെ പ്രസക്ത ഭാഗങ്ങൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.